Hello friends, welcome to SAT, Sendai Institution and Marathamadi and Putamalagara. Please subscribe to our YouTube channel for new updated videos and also visit sendaiinstitution.blogspot.in. നമ്മൾ പഠിക്കാൻ പോകുന്നത് കേരള എസ് എസ് എൽ സി കെമിസ്ട്രി ചാപ്റ്റർ സിക്സിലെ ഓർഗാനിക് കെമിസ്ട്രിയിലെ കുറച്ച് മോഡൽ ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഈ വീഡിയോസ് കണ്ടതിന് ശേഷം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. തുടർന്നും വീഡിയോസ് ആവശ്യമുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പ്രോത്സാഹനമാണ് പിന്നീടുള്ള വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത്. അപ്പോൾ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക, മാക്സിമം മറ്റുള്ള ആളുകൾ കാണുമ്പോഴാണ് വ്യൂസിൻ്റെ എണ്ണം കൂടുന്നതനുസരിച്ച് നമ്മൾ ബാക്കിയുള്ള വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഇതെല്ലാം കംപ്ലീറ്റ്ലി ഫ്രീ ആണ്, സോ പ്ലീസ് ഷെയർ ഇറ്റ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്ന് കുറച്ച് മോഡൽ ക്വസ്റ്റ്യൻസ് നോക്കാം. ഇത് എസ് എസ് എൽ സി എക്സാമിനൊക്കെ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. നമുക്ക് ആദ്യം ആ ക്വസ്റ്റ്യൻസൊക്കെ നോക്കാം, അതിനുശേഷം നമുക്ക് വേറെയും എക്സ്ട്രാ മോഡൽ ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കാം. അപ്പോൾ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഐസോമറിസം എന്ന ടോപ്പിക്കാണ് പ്രധാനമായിട്ടും ഈ പാഠത്തിലുള്ളത്. അപ്പോൾ ഐസോമറിസത്തിൽ ചെയിൻ ഐസോമറിസം എന്താണ്, ഐസോമറിസം എന്താണെന്നൊക്കെ നമ്മൾ പിന്നീടുള്ള വീഡിയോസിൽ, ഇതിന് മുന്നത്തെ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. അത് നിങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ലെങ്കിൽ അതൊക്കെ കാണുക. എങ്ങനെയാണ് നെയിമിംഗ് ചെയ്യുന്നതിനൊക്കെ ഒരു വീഡിയോസ്, ഒരു 7 വീഡിയോസ് അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ഇപ്പോഴും കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് സെർച്ച് ചെയ്താൽ കിട്ടും, അത് കാണുക. അതിനുശേഷമാണ് നിങ്ങൾക്ക് ഈ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാവുകയുള്ളൂ. ഓക്കെ, അതിനകത്ത് പൊസിഷൻ ഐസോമറിസം, ഫംഗ്ഷണൽ ഗ്രൂപ്പ് ഐസോമറിസം നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടില്ല. അത് ഈ ക്വസ്റ്റ്യനിൽ വരുമ്പോൾ നമുക്ക് നമ്മളിപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഓക്കെ, ഇന്നത്തെ ക്വസ്റ്റ്യൻ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്നത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്, ഞാനിവിടെ ഹൈഡ്രജനെ എളുപ്പത്തിന് വേണ്ടി ഹൈഡ്രജനെ ഞാൻ അടയാളപ്പെടുത്തുന്നില്ല. ഇവിടെ 5 കാർബൺ, 3, 4 കാർബൺ, പിന്നെ ഇവിടെ ഒരു ഒ എച്ച് ഗ്രൂപ്പ് വന്നിട്ടുണ്ട്. ഹൈഡ്രോക്സിൽ എന്നാണ് അതിൻ്റെ ഫംഗ്ഷണൽ ഗ്രൂപ്പിൻ്റെ പേര്. ഇതൊരു കോമ്പൗണ്ടാണ്. അടുത്തൊരു കോമ്പൗണ്ട് നമുക്ക് തന്നിരിക്കുന്നത് സി ഒ സി. ഓക്കെ, ഇതാണ്. അപ്പോൾ നിങ്ങൾ പറയും സാറേ എച്ച് ത്രീ ഉണ്ട്, ഇവിടെ ഒരു ബോണ്ടാണുള്ളത്, അപ്പോൾ ബാക്കി 3 ബോണ്ട് ഉണ്ട്. 3 ബോണ്ടിൽ നിങ്ങൾ ഹൈഡ്രജനെ ഫില്ല് ചെയ്യണം. എച്ച് ത്രീ ആണോ, ഇവിടെ 2 ബോണ്ട് ഉണ്ട്, ഇനി 2 ബോണ്ടും കൂടി വേക്കൻ്റ് ഉണ്ട്, അവിടെ 2 ഹൈഡ്രജൻ വന്ന് ചേരും. അങ്ങനെയാണ് ഹൈഡ്രജൻ ഫില്ല് ചെയ്യുന്നത്. ഇവിടെ 2 ബോണ്ട് ഓൾറെഡി ആയി, ഇപ്പോൾ എച്ച് ടു. ഇവിടെ 2 ബോണ്ട് ഓൾറെഡി ആയി, അപ്പോൾ എച്ച് ടു. ഓക്കെ, ഹിയർ 1 ബോണ്ടായി, അപ്പോൾ ഇനി 3 ബോണ്ട്, മൊത്തം 4 എണ്ണം വേണം. ഓക്കെ, 2 ബോണ്ട് ഓൾറെഡി ഉണ്ട്, അപ്പോൾ 2 ഹൈഡ്രജൻ. ഓക്കെ, 2 ബോണ്ട് ഇവിടെ ഉണ്ട്, അപ്പോൾ 2 ഹൈഡ്രജൻ. ഇവിടെ 1 ബോണ്ട് ഉണ്ട്, ബാക്കി 3 ഹൈഡ്രജൻ. ഇവിടുത്തെ ചോദ്യം ഇതാണ്, വിച്ച് ടൈപ്പ് ഓഫ് ഐസോമറിസം ഇസ് ദിസ്? ഇത് ഏത് ഐസോമറിസമാണ്? ഓക്കെ, അപ്പോൾ ഐസോമറിസമിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരേ കെമിക്കൽ ഫോർമുലയായിരിക്കും. അതായത് കാർബൺ്റെ എണ്ണവും ഹൈഡ്രജൻ്റെ എണ്ണവും ഇതിനകത്തുള്ള എല്ലാവരുടെ എണ്ണവും സെയിം ആയിരിക്കും. ഉദാഹരണം പറഞ്ഞാൽ ഇവിടെ കാർബൺ്റെ എണ്ണം എന്ന് പറയുന്നത് 1, 2, 3, 4 കാർബൺ ഉണ്ട്. ഹൈഡ്രജൻ എന്ന് പറയുന്നത് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ 3, 2, 5, 6, 7, 8, 9, 10 ഹൈഡ്രജൻ ഉണ്ട്, ഒരു ഓക്സിജൻ ഉണ്ട്. ഇവിടെ ഇതിൻ്റെ മോളിക്കുലർ ഫോർമുല എഴുതി കഴിഞ്ഞ് ഇവിടെയും 4 കാർബണുണ്ട്. ഹൈഡ്രജൻ ഇതുപോലെ നിങ്ങൾ എണ്ണി നോക്കുക, 5, 10 ഹൈഡ്രജൻ ഉണ്ട്. ഓക്കെ, ഒരു ഓക്സിജൻ ഉണ്ട്. അപ്പോൾ കെമിക്കൽ ഫോർമുല സെയിം, പക്ഷേ സ്ട്രക്ചർ വ്യത്യാസം. ഇതാണ് ഐസോമറിസം എന്ന് പറയുന്നത്. ഓക്കെ, പക്ഷേ 3 ടൈപ്പ് ഓഫ് ഐസോമറിസം ഉണ്ട്, ചെയിൻ ഐസോമറിസം, പൊസിഷൻ ഐസോമറിസം, ഫംഗ്ഷൻ ഗ്രൂപ്പ് ഐസോമറിസം. ഇപ്പോൾ ചെയിൻ ഐസോമറിസത്തിലാണെങ്കിൽ ഇപ്പോൾ നോക്കി 1, 2, 3, 4. ചെയിൻ ഐസോമറിസം എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ചെയിൻ വെട്ടി ഇപ്പുറത്ത് എഴുതുക. അപ്പോൾ ഇതിൻ്റെ പേരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്യൂട്ടേൻ ആണെങ്കിൽ ഇതിൻ്റെ പേര് പ്രൊപ്പേൻ. 4 സ്ഥലത്തും 4 കാർബണുണ്ട്, പക്ഷേ ഇവിടെ നമ്മൾ വിചാരിക്കുക ഒരു 4 ചെയിൻ, ഒരു 4 മുത്തുള്ള ഒരു ചെയിൻ. ഇന്നൊരു മുത്ത് നമ്മൾ അടർത്തി 2-ാമത്തെ മുത്തിൽ കൊണ്ടുവന്നിട്ടു, ഇതാണ് ചെയിൻ ഐസോമറിസം. പൊസിഷൻ ഐസോമറിസം അങ്ങനെയല്ല. പൊസിഷൻ ഇപ്പോൾ എങ്ങനെ നോക്കുക, 1, 2, 3, 4, ഇവിടെ 5 എടുത്തു 5, ഇവിടെ ഒരു ഒ എച്ച് ഗ്രൂപ്പിനെ അറ്റാച്ച് ചെയ്തു. ഓക്കെ, വീണ്ടും 1, 2, 3, 4, 5, ഈ നടുവിൽ ഒരു ഒ എച്ച് ഗ്രൂപ്പിനെ അറ്റാച്ച് ചെയ്തു. ഇതാണ് പൊസിഷൻ ഐസോമറിസം, അതായത് ഗ്രൂപ്പ് രണ്ടും സെയിം ആയിരിക്കും. പിന്നെ എന്താണ്, ഇവിടെയും 5 കാർബൺ ഉണ്ട്, ഇവിടെയും 5 കാർബൺ ഉണ്ട്. അപ്പോൾ വേർഡ് റൂട്ട് അതും സെയിം ആയിരിക്കും. ഇതൊക്കെ വേർഡ് റൂട്ട് എന്താണെന്ന് അറിയില്ലെങ്കിൽ നിങ്ങൾ ഇതിന് മുന്നത്തെ വീഡിയോസ് കാണണം കേട്ടോ. അപ്പം വേർഡ് റൂട്ട് സെയിം ആണ്, പക്ഷേ ഇവിടെ വേർഡ് റൂട്ട് സെയിം അല്ല, ഇവിടെ 4 കാർബൺ, ഇവിടെ 3 കാർബൺ ഉള്ളൂ. കണ്ടോ, ചെയിൻ ഐസോമറിസത്തിൽ വേർഡ് റൂട്ട് സെയിം ആയിരിക്കില്ല, പൊസിഷൻ ഐസോമറിസത്തിൽ വേർഡ് റൂട്ട് സെയിം ആയിരിക്കും, ഒരേ ഗ്രൂപ്പ് ആയിരിക്കും. എന്നാൽ വ്യത്യസ്ത ഗ്രൂപ്പുകൾ വന്നാൽ അതാണ് ഫംഗ്ഷണൽ ഗ്രൂപ്പ് ഐസോമറിസം. ഇവിടെ നോക്കൂ, ഇവിടുത്തെ ഗ്രൂപ്പ് ഒ എച്ച് ആണ്, ഹൈഡ്രോക്സിൽ. ഇവിടുത്തെ ഗ്രൂപ്പ് ഒ മീൻസ് ഈതർ, ഈതർ. രണ്ടുപേരും 2 ഗ്രൂപ്പ് ആയതുകൊണ്ട്, രണ്ടുപേരും 2 ഗ്രൂപ്പ് ആയതുകൊണ്ട് ഇതെന്ത് ഐസോമറിസമാണ്? ഫംഗ്ഷണൽ ഗ്രൂപ്പ് ഐസോമറിസം.
മനസ്സിലായോ? ഇത് ചെയിൻ ഐസോമറിസം അല്ല. കാരണം എന്താണ്? ഇതിൻ്റെ നാല് കാർബൺ ഉണ്ട്, ഇവിടെയും നാല് കാർബൺ ഉണ്ട്, വേർഡ് റൂട്ട് സെയിം അല്ല. ഇനി പൊസിഷൻ ഐസോമറിസം അല്ല, കാരണം രണ്ട് സ്ഥലത്ത് ഒരേ ഗ്രൂപ്പ് അല്ല. പിന്നെ ഇത് എന്ത് ഐസോമറിസം ആയിരിക്കും? ഇത് ഫംഗ്ഷൻ ഗ്രൂപ്പ് ഐസോമറിസം ആയിരിക്കും. കാരണം ഇവിടെ ഉള്ളത് ഹൈഡ്രോക്സിൽ എന്ന ഗ്രൂപ്പും ഇവിടെ ഉള്ളത് ഈതർ എന്ന ഗ്രൂപ്പുമാണ്. ഇതാണ് ക്വസ്റ്റ്യൻ വൺ. നിങ്ങൾ ഇത് ഏത് ഐസോമറിസം ആണെന്ന് തിരിച്ചറിഞ്ഞ് ആ ഐസോമറിസത്തിന്റെ പേര് എഴുതണം. ഇവിടെ നിങ്ങൾ എഴുതേണ്ട ഐസോമറിസം ഫംഗ്ഷണൽ ഗ്രൂപ്പ് ഐസോമറിസം. ക്ലിയർ ആണോ? ഓക്കെ. അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്മോട് ചോദിച്ചിരിക്കുന്നത്, അതിനകത്ത് തന്നെ ചോദിച്ചിരിക്കുന്നത് ബ്യൂട്ടൻ, ബ്യൂട്ടൻ, ബ്യൂട്ടൻ വൺ ഓൾ, ബ്യൂട്ടൻ വൺ ഓൾ നിങ്ങൾ വരച്ചിട്ട് അതിൻ്റെ ചെയിൻ ഐസോമറിസത്തിൻ്റെ ഘടനയും വരയ്ക്കണം, അതിൻ്റെ പേരും എഴുതണം. അപ്പോൾ ആദ്യം ബ്യൂട്ടൻ വൺ ഓൾ എങ്ങനെയാണ് എഴുതണേ നോക്കാം. ബ്യൂട്ടൻ എന്ന് പറഞ്ഞാൽ നാല് കാർബൺ, ഒന്ന് രണ്ട് മൂന്ന് നാല്. ഓക്കെ. ഓ എൽ എന്ന് പറഞ്ഞാൽ ഒ എച്ച് ഗ്രൂപ്പ് വരുമ്പോൾ ചേർക്കുന്ന സഫിക്സ് ആണ് ഓ എൽ. അപ്പോൾ അത് ഏത് കാർബണിൽ ചേർക്കണം? വൺ. അപ്പോൾ ഞാൻ ഇതിന് വൺ ടു ത്രീ ഫോർ ഈ നമ്പർ ഇട്ടു. അപ്പോൾ എൻ്റെ ഒ എച്ച് എവിടെ കൊണ്ട് ചേർക്കണം? വണ്ണിൽ ഒ എച്ച്. ശരി, ഇനി ഹൈഡ്രജൻ ഫില്ല് ചെയ്യണം. അപ്പോൾ ഇവിടെ ഒരു ബോണ്ട് ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? മൂന്ന് ഹൈഡ്രജൻ ഫില്ല് ചെയ്യണം, സി എച്ച് ത്രീ. ചുറ്റും രണ്ട് ബോണ്ട് ഉണ്ടെങ്കിൽ ബാക്കി രണ്ട് ഹൈഡ്രജൻ. ഓക്കെ, ഇവിടെ രണ്ട് ബോണ്ട്, അപ്പോൾ രണ്ട് ഹൈഡ്രജൻ, സി എച്ച് ടു. ഇവിടെ രണ്ട് ബോണ്ട്, അപ്പോൾ രണ്ട് ഹൈഡ്രജൻ, സി എച്ച് ടു. ഇതാണ് ബ്യൂട്ടൻ വൺ ഓൾ. ചോദ്യം അതല്ല, ഈ ബ്യൂട്ടൻ വൺ ഓളിൻ്റെ എന്ത് എഴുതണം? ഐസോമറിസം നമ്മൾ എഴുതണം. എങ്ങനെയുള്ള ഐസോമറിസം? ചെയിൻ ഐസോമറിസം. അപ്പോൾ നമ്മൾ പഠിച്ചു ചെയിൻ ഐസോമറിസത്തിലെ എന്താണ് പ്രത്യേകത? ഇവിടെ ബ്യൂട്ടൻ ആണെങ്കിൽ പിന്നെ ചെയിൻ എഴുതി കഴിയുമ്പോൾ ബ്യൂട്ട് വരാൻ പാടില്ല, വേർഡ് റൂട്ട് വേറെ ആയിരിക്കും. അതിൻ്റെ അർത്ഥം നിങ്ങൾ ഈ കാണുന്ന ചെയിനിൽ ഏതെങ്കിലും ഒരു ചെയിൻ കട്ട് ചെയ്ത് എവിടെയെങ്കിലും കൊണ്ടുവന്ന് എന്ത് ചെയ്യണം? കണക്ട് ചെയ്യണം. മനസ്സിലായോ? നമുക്കൊരു കാര്യം ചെയ്യാം, ദിവനെ അങ്ങോട്ട് കട്ട് ചെയ്യാം. ദിവനെ അങ്ങോട്ട് കട്ട് ചെയ്തിട്ട് നേരെ കൊണ്ടുവന്ന് ഇവിടെ കൊണ്ടുവന്ന് അറ്റാച്ച് ചെയ്യാം. മനസ്സിലായോ? അപ്പോൾ നോക്കാം, സി സി സി, മൂന്നെണ്ണമായി ഓ എച്ച്. എന്നിട്ട് ആ കട്ട് ചെയ്ത സി കൊണ്ട് നമ്മൾ ഇവിടെ ഇട്ടു. ഓക്കെ, ക്ലിയർ? മനസ്സിലായോ? അപ്പോൾ നമ്മളിതിൻ്റെ നമ്പർ ഇടാം സി എച്ച് ത്രീ. ഈ കാർബണിന് ചുറ്റും മൂന്ന് ബോണ്ടായ പിന്നെ ഒറ്റ ഹൈഡ്രജൻ ഉള്ളൂ, കണ്ടോ? ഈ കാർബണിന് ചുറ്റും സി എച്ച് ത്രീ, ഇത് എന്താണ് സി എച്ച് എന്താണ് ടു. ഇപ്പോൾ കിട്ടിയ ആളുടെ പേര് എഴുതണം. അപ്പോൾ ഒ എച്ച് ഉൾപ്പെടുന്ന, ഒ എച്ച് ഉൾപ്പെടുന്ന ചെയിനെ നമ്മൾ സെലക്ട് ചെയ്യണം. ഒ എച്ചിന് ഏറ്റവും കുറഞ്ഞ നമ്പർ വരണം. അപ്പോൾ വൺ ടു ത്രീ, കണ്ടോ? ദെൻ മൂന്ന് കാർബൺ ഉണ്ടെങ്കിൽ വേർഡ് റൂട്ട് എന്താണ്? പ്രൊപ്പ്, പി ആർ ഒ പി, പ്രൊപ്പ്. സിംഗിൾ ബോണ്ട് ആയതുകൊണ്ട് എന്താണ്? എ എൻ ഇ, പ്രൊപ്പെയിൻ. ഇനി എന്താണ്? ഒ എച്ച് വന്നതുകൊണ്ട് നമ്മൾ എന്ത് ചേർക്കണം? ഒ എൽ. ഓക്കെ, ഒ വരുമ്പോൾ ഇ ഡ്രോപ്പ് ചെയ്യണം, അതിൻ്റെ ഒ എച്ചിൻ്റെ പൊസിഷനും പറയണം. വൺ ഓൾ. അപ്പം എന്താണ്? പ്രൊപ്പൻ വൺ ഓൾ. ഇനി ഇവിടെ ഒരു ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്ത ബ്രാഞ്ച്, അതിൻ്റെ പേര് മീഥായൽ. എന്താണ് മീഥായൽ? മീഥയിൽ കിടക്കുന്ന കാർബണിൻ്റെ നമ്പർ രണ്ട്, അപ്പം ടു മീഥയൽ. എന്താണ് ടു മീഥയൽ? ഓക്കെ, ടു മീഥയൽ. അപ്പോൾ നമ്മൾ ഇതിനെ അങ്ങോട്ട് ഇങ്ങോട്ട് എടുത്തിട്ട് പൊക്കി ഇവിടെ കൊണ്ടുവന്ന് എഴുതി വെക്കണം. അപ്പം ടു മീഥയൽ, ടു മീഥയൽ. അപ്പം എന്താണ് പേര്? ടു മീഥയൽ പ്രൊപ്പൻ വൺ ഓൾ. ടു മീഥയൽ ഈ പാടില്ല കേട്ടോ, ടു മീഥയൽ പ്രൊപ്പൻ വൺ ഓൾ. ഇത്രയും ചെയ്താൽ നിങ്ങൾക്ക് എന്താണ് എക്സാമിന് ചോദിച്ചിരിക്കുന്ന മുഴുവൻ മാർക്കും ലഭിക്കും. പൊതുവേ നമ്മളൊരു നാല് മാർക്ക് മൂന്ന് മാർക്കിനൊക്കെയാണ് അത് ചോദിക്കാറ്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് പുതിയ ഒരു ക്വസ്റ്റ്യനുമായിട്ട് പരിചയപ്പെടാം. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു, താങ്ക് യു വെരി മച്ച്.